ദൈനംദിന ജീവിതത്തിലും സാങ്കേതിക വിദ്യയെ പ്രയോജനപ്പെടുത്തുന്നവർ നമുക്കിടയിലുണ്ട്. എന്നാൽ സ്വന്തമായി സൗരോർജ കാർഗോ ലിഫ്റ്റ് വീട്ടിൽ നിർമ്മിച്ച് പ്രായത്തെ പഠിക്ക് പുറത്താക്കിയ ഒരു 74-കാരനെ കാണാം. പത്തനംതിട്ട അടൂർ കടമ്പനാട് സ്വദേശിയായ റിട്ടയർഡ് KCB എഞ്ചിനീയർ അലക്സ് ഡി ചാക്കോയാണ് ഈ താരം. വൈദ്യുതി ചെലവിൽ തലപുകഞ്ഞാലോചിക്കാൻ ഈ 74-കാരനെ ഒരിക്കലും സാധിക്കില്ല. KCBയിൽ നിന്ന് വിരമിച്ച അലക്സി ചാക്കോയ്ക്ക് അതിൻ്റെ വില നന്നായി അറിയാം. അങ്ങനെയാണ് സൗരോർജത്താൽ പ്രവർത്തിക്കുന്ന തദ്ദേശീയമായി നിർമ്മിച്ച കാർഗോ ലിഫ്റ്റ് എന്ന ആശയത്തിലേക്ക് എത്തുന്നത്. വർഷങ്ങൾക്ക് മുൻപ് വീട്ടിലെ ഫർണിച്ചറുകൾ മുകളിലത്തെ മറ്റൊരു മുറിയിലേക്ക് മാറ്റാൻ പ്രയാസപ്പെട്ടു. ആ സമയത്തെടുത്ത തീരുമാനമാണ് 5 വർഷങ്ങൾക്കിപ്പുറം യാഥാർത്ഥ്യമാക്കിയത്. വളരെ ചെറിയ ഒരു ലിഫ്റ്റ് ഉണ്ടാക്കുക, വലിയ ചിലവൊന്നും ഇല്ലാതെ മാനുവലായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ലിഫ്റ്റ് ഉണ്ടാക്കുക, അതെന്താണ് അതിനുള്ളൊരു ചേതോവികാരമെന്ന് വെച്ചാൽ, വീടിൻ്റെ പെയിൻറ്റിങ് നടക്കുന്ന സന്ദർഭം ഉള്ള ഫർണിച്ചർ മുഴുവനും വലിച്ചു വാരി പുറത്തിടണം. അത് മഴ നനഞ്ഞാൽ പിന്നെ അതിനേക്കാളും പ്രശ്നം. ടെറസിൻ്റെ മുകളിൽ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. സ്റ്റെപ്പിലൂടെ കൊണ്ടുപോയി കഴിഞ്ഞാൽ സ്റ്റെപ്പും പ്രശ്നമാണ്, ഒരുപാട് ആളും വേണം. അപ്പോൾ സിമ്പിളായിട്ടൊരു ലിഫ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ടെറസിൻ്റെ മുകളിൽ കൊണ്ടുപോകാൻ പറ്റില്ല. ആ ഒരാശയമാണ് എന്നെ ഇതിലോട്ട് നയം. കൈകൊണ്ട് ചക്രങ്ങൾ തിരിച്ചുള്ള ലിഫ്റ്റ് നിർമ്മിച്ചായിരുന്നു അലക്സിൻ്റെ നിർമ്മാണ തുടക്കം. പിന്നെ മോട്ടോറിലും സോളാറിലും പ്രവർത്തിക്കുന്ന ലിഫ്റ്റുകളിലേക്ക് മാറി. വീടിനോട് ചേർന്ന് ലിഫ്റ്റുകളെല്ലാം പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും സാധനങ്ങൾ കയറ്റിയിറക്കുക മാത്രമാണ് ഇപ്പോൾ ചെയ്യുന്നത്. 150 കിലോ വരെ ഭാരം വഹിക്കാൻ ശേഷിയുള്ളതാണ് വീടിനോട് ചേർന്ന 2 ലിഫ്റ്റുകളെന്നും അലക്സ് പറയുന്നു. എന്തുകൊണ്ട് ഒരു നല്ല രീതിയിൽ ഒരു ഡിഫറെൻ്റ് ആപ്ലിക്കേഷൻസിനൊക്കെ പാകത്തിലൊരെണ്ണം ഉണ്ടാക്കിക്കൂടാന്ന് എനിക്കൊരു ആശയമുണ്ടായി. അങ്ങനെയാണ്, പക്ഷെ ഉണ്ടാക്കുമ്പോൾ അത് മോസ്റ്റ് എഫിഷ്യൻ്റ് ആയിരിക്കണം, ലേറ്റസ്റ്റ് ടെക്നോളജി ആയിരിക്കണം. ഈ രണ്ട് കാര്യത്തിൽ എനിക്കൊരു ആഗ്രഹം. ലിഫ്റ്റ് തൽക്കാലം 150 കിലോയ്ക്ക് മാത്രമേ സെറ്റ് ചെയ്തിട്ടുള്ളൂ. നമുക്കിതിൻ്റെ സെറ്റിംഗ് കൂട്ടാൻ പറ്റും. ആ തരത്തിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ കൗണ്ടർ വെയ്റ്റ് കൂട്ടിക്കഴിഞ്ഞ് പ്ലാറ്റ്ഫോമിൻ്റെയും വെയിറ്റ് ഒന്ന് കൂട്ടിക്കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ ഗോ അപ് ടു 200 ഓർ 250 വരെ വേണമെങ്കിലും പോവാം, ഒരു കുഴപ്പമില്ല. വീടുകളിൽ ലിഫ്റ്റുകൾ സാധാരണ നിർമ്മിക്കാറുണ്ടെങ്കിലും സൗരോർജത്താൽ തദ്ദേശീയമായി നിർമ്മിച്ച ലിഫ്റ്റ് ഇതാദ്യമാണ്. അതുതന്നെയാണ് അലക്സിൻ്റെ പ്രത്യേകത. അതിനാൽ വ്യാവസായികാടിസ്ഥാനത്തിൽ ഇവ നിർമ്മിക്കാൻ ചില പദ്ധതികൾ അലക്സിൻ്റെ ആലോചനയിലുണ്ട്. ക്യാമറമാൻ ദീപക് ജേക്കബിനൊപ്പം KB ശ്യാമപ്രസാദ്, കൈരളി ന്യൂസ്, പത്തനംതിട്ട.